ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സോമുചീസ്. ഇന്നത്തെ റെസിപ്പി ഒരു അച്ചാറാണ്. ഈ അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണയായി തയ്യാറാക്കുന്ന അച്ചാറിൽ നിന്ന് അല്പം വ്യത്യാസപ്പെടുത്തി ഇത്തിരി സ്വീറ്റ് ആയിട്ടുള്ള ഒരു നെല്ലിക്ക അച്ചാറാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 15 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അതൊന്ന് ആവിയിൽ വേവിച്ചെടുത്തതാണ്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി നെല്ലിക്ക ഒന്ന് അതിനെ കുരു ഒന്ന് മാറ്റിയെടുക്കണം. ഒന്നുകിൽ അത് 2 മുറിക്കുകയോ അല്ലെങ്കിൽ 4 മുറിക്കുകയോ, നമ്മുടെ ഇഷ്ടത്തിന് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് ഇതൊന്ന് മുറിച്ചെടുക്കുക. ഇത് മുറിച്ചെടുത്ത് അതിൻ്റെ കുരു മാറ്റിയിട്ട് എങ്ങനെയാണ് ഈ നല്ല സ്വീറ്റ് ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ പൊടികൾ എന്താണെന്ന് അത് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ കറക്റ്റ് അളവ് പറയാം. അപ്പോൾ ഞാൻ ഈ നെല്ലിക്ക ഒന്ന് കുരു കളഞ്ഞെടുക്കട്ടെ കേട്ടോ. അച്ചാർ തയ്യാറാക്കാനുള്ള പാത്രം വെച്ച് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുക്കുന്നത്. നല്ലെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണ എടുത്താലും മതി. നമ്മൾ അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് ഒന്നുകിൽ ഇടികളിൽ വെച്ച് ചതച്ചിടുകയോ അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിടുകയോ ചെയ്താൽ നമ്മൾ തയ്യാറാക്കുന്ന അച്ചാറിന് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാനിത് വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നല്ലതുപോലെ മൂപ്പിച്ചെടുത്താൽ മതി. അതിൻ്റെ കൂടെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ചേർക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാക്കാം. എന്നിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചച്ചുവെന്നും ഈ മുളകിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ കൂടെ മുളക് പൊടി ചേർക്കാം. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മസാലയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓരോരോ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. ഒറ്റടിക്ക് അങ്ങ് ഒത്തിരി ഉപ്പൊന്നും കോരിയിടണ്ട. അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതേപോലെ 1/2 ടീസ്പൂൺ ഉലുവയും കടുകും കൂടെ പൊടിച്ചതാണ്, വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ഈ അച്ചാറിന് നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. അടുത്തായിട്ട് ഇതിനകത്തേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടി. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ സ്വീറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ശർക്കര ചീകി എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നേരം ഈ പൊടികളുമായിട്ട് ഈ നെല്ലിക്ക ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ 1 കപ്പ് വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് മിക്സ് ചെയ്തിട്ട് പുളിയും ഇതൊക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കാം. പോരാതെ വരുവാണെങ്കിൽ അല്പം കൂടെ വിനീഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ മധുരവും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് വെള്ളമൊന്നും ഞാൻ ഒരു അച്ചാർ തയ്യാറാക്കുമ്പോഴും ചേർക്കാറില്ല കേട്ടോ. ഒരു 1/2 കപ്പ് കൂടെ വിനീഗർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഉപ്പും മധുരവും എരിവും പുളിയും ഒക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പുളിയും ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ട്. നല്ല ഒരു ലേശം കുറച്ച് മധുരമൊക്കെ ഉണ്ട്. നല്ല സ്വീറ്റ് ആൻഡ് സ്പൈസി നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡിയായി. ഞാൻ അല്പം കൂടെ ശർക്കര, 1 ടേബിൾ സ്പൂൺ ശർക്കര കൂടെ ഇതിനകത്തേക്ക് ചേർത്തിരുന്നു. നിങ്ങൾക്ക് കൂടുതലും മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർത്താൽ മതി. അതല്ലെങ്കിൽ ആദ്യം ചേർത്ത അത്രയും ശർക്കര ചേർത്താൽ മതി. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉറപ്പായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.